ഞങ്ങളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ വർക്ക് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ചധികം വായനയും മനസ്സിലാക്കലും ഒക്കെ ഈ പല പല മേഖലകൾ വീട് പണിയുടെ പല പല മേഖലയെക്കുറിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ, കാരണം മറ്റേത് പ്യോളി നമ്മുടെ കാര്യമായിരുന്നല്ലോ പറഞ്ഞത്. സോ പൊതുവേ നമ്മൾ അടുത്തറ കിട്ടുമ്പോൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ വീട് പണി നടത്തുന്ന ഒരു സാധാരണ കുടുംബം നടത്തുന്ന പഠനങ്ങളും അനുഭവങ്ങളും നിറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു ബാക്ക് ടു ഹോം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാരത്തേക്കും ഭൂമിയിലേക്ക് കടത്തിവിടുന്ന ഒരു ഭാഗമാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ഭൂമിയിലേക്ക് ഭാരം വിന്യസിക്കുന്നത് പല തരത്തിലാണ്. ചില അവസരങ്ങളിൽ ഭൂമിക്ക് ആവശ്യത്തിനുള്ള ഉറപ്പില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഫൗണ്ടേഷൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു ബുദ്ധി. അപ്പോൾ ഒരു പോയിന്റിൽ വരുന്ന ഭാരം നമുക്ക് കുറയ്ക്കാനാകും. അതുകൊണ്ട് തന്നെ കുറച്ച് ഉറപ്പ് പറഞ്ഞ ഭൂമിയാണെങ്കിലും ആ കെട്ടിടത്തിൻ്റെ ഭാരം അത്തരം ഫൗണ്ടേഷന് വഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ലോജിക്. ഫൗണ്ടേഷൻ തീരുമാനിക്കുന്നത് കെട്ടിടത്തിൻ്റെ ഭാരം, ഉയരം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം നമ്മുടെ കെട്ടിടത്തിൻ്റെ ഉയരത്തിന് ആനുപാതികമായിട്ടാണ് ഫൗണ്ടേഷൻ്റെ താഴ്ച പോലും തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഉയരത്തിനനുസരിച്ചിട്ടാണ് ആ കെട്ടിടം ഭൂമിയിൽ എത്ര താഴ്ചയിലാണ് മർദ്ദം പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മർദ്ദം വരുന്ന ഭൂമിയുടെ ഭാഗം ആവശ്യത്തിന് ഉറപ്പുണ്ടായിരിക്കണം. ചിലപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നല്ല ഉറപ്പ് കാണും. നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ തോന്നും, നല്ല ഉറപ്പുള്ള ഭൂമിയാണെന്ന് തോന്നും. എന്നാൽ താഴ്ന്നു താഴ്ന്നു പോകുന്തോറും ഈ ഉറപ്പ് കുറയാൻ തുടങ്ങും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്നത് ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് അത്ര നല്ല ആയിട്ടുള്ളൊരു ഭൂമിയല്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. മാത്രമല്ല, ഒരു ഉറപ്പ് എന്ന് വെച്ചാൽ ഉയരമൊന്നും അധികം ഇല്ലാത്ത, വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു കെട്ടിടം മാത്രമേ അവിടെ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുകയുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ പ്രഷർ ബൾബ് എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും ഈ ഇത്തരം കുഞ്ഞു കെട്ടിടങ്ങൾക്ക്. ഓക്കെ, അപ്പം ഉറപ്പുള്ള സ്ഥലമാണോ, നമ്മുടെ മണ്ണ് ഓക്കെ ആണോ എന്ന് മണ്ണിൻ്റെ ഘടന തിരിച്ചറിയാനുള്ള ഏക ഉപാധി എന്ന് പറയാൻ പറ്റില്ല, വൺ ഓഫ് ദി സ്ട്രോങ്കസ്റ്റ് ഉപാധി എന്ന് നമുക്ക് വിളിക്കാം, സോയിൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സാധാരണ രീതിയിൽ ഒരു പ്ലോട്ടിൻ്റെ രണ്ടോ മൂന്നോ സ്ഥലത്ത് ബോർ ചെയ്ത് മണ്ണിൻ്റെ ഓരോ മീറ്റർ താഴ്ചയിൽ സാമ്പിൾ എടുത്ത് ലബോറട്ടറി ടെസ്റ്റും എൻ വാല്യൂ നോക്കിയിട്ടാണ് മണ്ണിൻ്റെ ഘടന പോലും നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ എൻ വാല്യൂ 15 ഭൂമിക്ക് ആവശ്യത്തിനുള്ള ഉറപ്പുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. പക്ഷേ 15 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പലവിധ ടെക്നിക്സും മറ്റ് കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ഹെൽപ്പ് എടുക്കേണ്ടി വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഓക്കെ, വലിയ പ്ലോട്ടുകളാണെങ്കിൽ, വലിയ പ്ലിൻത് ഏരിയ ഉള്ള കെട്ടിടമാണെങ്കിലും ഒക്കെ തന്നെ ഈ ബോർ ഹോളിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ നടത്തി നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റൂ. നമ്മളുടെ സാധാരണ ഗ്രൗണ്ട് ഫ്ലോറും ഫേസ്റ്റ് ഫ്ലോറും ഉള്ള വീടുകൾക്ക് കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷനാണ് പൊതുവെ എല്ലാവരും മനസ്സിൽ എടുക്കുന്ന ഒരു സംഗതി. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കരിങ്കല്ലിൻ്റെ ലഭ്യത ഡിപ്പെൻസ് ഓരോ സ്ഥലങ്ങളുടെയും ലഭ്യത ഡിഫറെൻ്റ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം, അതൊക്കെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭൂമിക്ക് ഉറപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കരിങ്കൽ ഫൗണ്ടേഷൻ്റെ വീതി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എന്നാലുണ്ടല്ലോ, തീരെ ഉറപ്പ് കുറഞ്ഞ ഭൂമിയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഫൗണ്ടേഷൻ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ 5-6 അടി താഴ്ചയിൽ നല്ല ഉറപ്പുള്ള പ്രതലം ലഭിച്ചാൽ അത്രയും താഴ്ചയിൽ നിന്നിട്ട് കരിങ്കല്ല് പടുത്തുയർത്തുന്നത് ഒട്ടും ലാഭകരമല്ല. ഈ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിങ്കല്ല് പണിയുന്നതിൻ്റെ വീതിയും കൂടിപ്പോകും. ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. കുറച്ച് താഴ്ച കൂടിയാലും പില്ലറിൻ്റെ മാത്രം ഉയരം കൂടിപ്പോകുന്നു മാത്രം. അതിനുശേഷം പ്ലിൻത് ബീം കോൺക്രീറ്റ് ചെയ്താൽ ഈ നമ്മളുടെ ഈ ഫൗണ്ടേഷൻ്റെ പണി നമുക്ക് പൂർത്തിയാക്കാനാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ വീടിന് പുറം ഭാഗത്തെ പ്ലിൻത് ബീമുകൾ നമ്മൾ കണക്കാക്കിയിട്ടുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു 15 താഴ്ത്തി വേണം പ്ലിൻത് ബീമിൻ്റെ അടിഭാഗം ഉറപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ തറയിൽ മണ്ണ് നിറച്ചാൽ അരികിലൂടെ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് പുറം ഭാഗത്തെ പ്ലിൻത് ബീമുകൾ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. എന്നാൽ കെട്ടിടത്തിൻ്റെ തറയുടെ ഉയരം കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെങ്കല്ലോ ഇഷ്ടികയോ ഉപയോഗിച്ചിട്ട് പുറത്തെ പ്ലിൻത് ബീമിൻ്റെ മുകളിൽ കെട്ടി ആവശ്യത്തിനുള്ള തറയുടെ ഉയരം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാത്റൂമുകളിൽ നിന്നുള്ള വേസ്റ്റ് പൈപ്പുകൾ പ്ലിൻത് ബീമുകൾ പൊളിക്കാതെ തന്നെ പുറത്തെടുക്കാൻ സാധിക്കുന്നു എന്നൊരു മേന്മ കൂടി ഈ ഒരു മെത്തേഡിനുണ്ട്. എന്നാൽ വീടിൻ്റെ ഉള്ളിൽ വരുന്ന പ്ലിൻത് ബീമുകളുടെ മുകൾ ഭാഗം തറയുടെ മുകൾ പരപ്പിന് സമാന്തരമായി തന്നെ കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മുകളിൽ വേറെ ചെങ്കല്ലോ ഇഷ്ടികയോ പണിയേണ്ട ഒരാവശ്യവുമില്ല.
ചുരുക്കി പറഞ്ഞാൽ പുറം ഭാഗത്തെ പ്ലിന്ത് ബീമുകൾ താഴ്ത്തിയും ഉള്ളിലെ പ്ലിന്ത് ബീമുകൾ തറനിരപ്പിൽ ഈ പറഞ്ഞ തറനിരപ്പിന് ഉയർത്തിയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പില്ലറുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ നമ്മൾ നോക്കണം. പ്ലാനിൽ കാണുന്ന ജംഗ്ഷനുകളിലെല്ലാം തന്നെ പില്ലർ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫൂട്ടിങ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫൂട്ടിങ്ങിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭീമമായ ചെലവിലേക്ക് അത് എത്തിച്ചേരും. അതുകൊണ്ട് കെട്ടിടത്തിൻ്റെ ഭാരം കണക്കാക്കി ആവശ്യമുള്ള ഏരിയയിൽ മാത്രം പില്ലർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിന് നല്ല അറിവുള്ള ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറോ സിവിൽ എഞ്ചിനീയറുടെയൊക്കെ സഹായം എടുക്കുന്നത് തന്നെയാണ് ബുദ്ധി. കാരണമുണ്ടല്ലോ, അവർ കെട്ടിടത്തിൻ്റെ ഭാരം കണക്കാക്കി ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ പില്ലറുകളുടെ എണ്ണം കുറച്ചു തരും. ജംഗ്ഷനുകളിൽ പില്ലർ കൊടുത്ത് ചെയ്യുന്ന വീടുകൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമികുലുക്ക പ്രതിരോധം കൂടുതലായിരിക്കും. ഇങ്ങനെ ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം നമ്മളുടെ സാധാ ഇഷ്ടികയോ ചെങ്കല്ലോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് പണി തുടരാൻ പറ്റും. പിന്നെ താഴത്തു നിന്ന് വന്നിട്ടുള്ള പില്ലറുകൾ പ്ലിന്ത് ബീമോടെ വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഇനി കാർ പോർച്ചിനും സിറ്റൗട്ടിനും ആവശ്യമുള്ളെങ്കിൽ മാത്രം നമുക്ക് മുകളിലേക്ക് ഉയർത്തിയാൽ മതിയാകും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കെട്ടിടത്തിനും ഫൗണ്ടേഷൻ മണ്ണിലേക്ക് എത്ര താഴ്ച വേണമെന്ന് കണ്ടുപിടിക്കുന്നത് കെട്ടിടത്തിൻ്റെ തരം നോക്കിയിട്ടാണ്. ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് ഫൗണ്ടേഷൻ വളരെ താഴെയിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും പൈൽ ഫൗണ്ടേഷൻ എന്താ പറയുക സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈവൻ വീടുകൾക്ക് പോലും അത്ര ഉറപ്പില്ലാത്ത ഭൂമിയിൽ പൈൽ ഫൗണ്ടേഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. സോ നമ്മളൊരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ പോലും, തീരുമാനിക്കുമ്പോൾ പോലും ഇതിനെക്കുറിച്ച് ഭൂമിയിൽ അതിൽ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറിവുള്ളൊരു മനുഷ്യനെ കൊണ്ടുപോയി കാണിച്ചിട്ട് തീരുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ഒരു തുകയുടെ നല്ലൊരു ശതമാനവും ഈ അടുത്തറ കെട്ടി തന്നെ നമ്മൾ ക്ഷീണിച്ചവശരാകും എന്നുള്ളതാണ് സത്യം. ഇനി ഫൗണ്ടേഷൻ തീരുമാനിക്കുമ്പോൾ പ്ലോട്ടിൻ്റെ കിടപ്പ് നന്നായിട്ട് മനസ്സിലാക്കിയാണ് കേട്ടോ. കാരണം കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മുൻഭാഗം റോഡിൽ നിന്ന് ഉയർന്നു നിന്നാൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. സോ ഈ പറഞ്ഞ ഭംഗി കിട്ടാനായിട്ട് നമ്മളിതിനെ പൊക്കി എടുത്തോണ്ട് വരണമെന്നുണ്ടെങ്കിൽ തന്നെ കുറേ കാശ് ഇറക്കേണ്ടി വരും. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലോട്ടിൻ്റെ അടുത്ത് നദിയോ തോടോ ഉണ്ടെങ്കിൽ നമ്മളുടെ ഫൗണ്ടേഷൻ മഴക്കാലത്ത് വെള്ളം മൂടി കയറാനായിട്ട് മൂടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും സാൻഡ് പൈലിംഗ് ചെയ്യാൻ പാടില്ല. സാൻഡ് പൈലിംഗ് എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ സാധാരണ രീതിയിൽ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി മണ്ണ് കുഴിച്ചെടുക്കുമ്പോൾ ഉറപ്പ് ലഭിക്കാതിരിക്കുകയും എന്നാൽ ഭൂമിയുടെ ഉറപ്പ് കൂട്ടേണ്ടി വരുന്ന അവസ്ഥയിൽ സാൻഡ് പൈൽ സജസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യാറുണ്ട് ചിലർ. ഓക്കെ, സോ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള മണ്ണിൻ്റെ കുഴിയുടെ അടിത്തട്ടിൽ നിന്നും 2 ഇഞ്ച് വ്യത്യാസമുള്ള അറ്റം കൂർപ്പിച്ച ഇരുമ്പ് പൈപ്പ് 30 സെന്റിമീറ്റർ അകലത്തിൽ അടിച്ചിറക്കി ഇരുമ്പ് പൈപ്പ് ഊരി മാറ്റി അതിൽ മണൽ നിറയ്ക്കുന്നു. അതിനുശേഷം ഇങ്ങനെ 30 സെന്റിമീറ്റർ അകലത്തിൽ നിറച്ച സാൻഡ് പൈപ്പുകൾക്കിടയിൽ വീണ്ടും ഒരു 15 സെന്റിമീറ്റർ അകലത്തിൽ സാൻഡ് പൈൽ അടിക്കുന്നു. ഇത്രയുമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള മണ്ണിൻ്റെ ആ ബലം നന്നായിട്ട് വർദ്ധിക്കുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഫൗണ്ടേഷനിൽ മഴക്കാലത്ത് വെള്ളം കയറുകയും വേനൽക്കാലത്ത് വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഇത് വെക്കുന്നത് വലിയ പ്രശ്നമാണ്. ഓക്കെ, ഫൗണ്ടേഷനിൽ വെള്ളം കയറി പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ മണലിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ അതിൻ്റെ കൂടെ അങ്ങ് പോകും. ഇങ്ങനെ വർഷങ്ങളോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഉറപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് നദിയോ തോടോ അടുത്ത് ഇല്ലാത്ത പ്ലോട്ടിൽ മാത്രമാണ് ഈ സാൻഡ് പൈലിംഗ് ചെയ്യുക. പ്ലസ് ഈ പറഞ്ഞ ഫ്ലഡ് പ്രോണ്ട് ഏരിയയിലും നമ്മൾ ഈ ഒരു മെത്തേഡ് അത്ര നല്ലതല്ല എന്ന് ഓർക്കണം. സോ ആരെങ്കിലും അത് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ഈ ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും വെക്കണം. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ഈ നമ്മളുടെ മണ്ണിൻ്റെ ഘടന വലിയ ടെക്നിക്കും സോയിൽ ടെസ്റ്റിങ്ങും ഒക്കെ നടത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ തൊട്ടടുത്തുള്ള കിണറിൻ്റെ അരിക് ശ്രദ്ധിച്ചിട്ട് വളരെ ഉയരം കുറഞ്ഞ കെട്ടിടങ്ങൾക്ക് അത്തരം ഒബ്സർവേഷനിലൂടെ നമുക്ക് മണ്ണിൻ്റെ ഘടനകൾ മനസ്സിലാക്കിയിട്ട് ഒരു ഫൗണ്ടേഷൻ തീരുമാനിക്കാൻ പറ്റും. ആ ഒരു കുഞ്ഞി പോയിൻറ്റും കൂടെ വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോളൂ. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരത്തിൻ്റെ വേരുകൾ ഫൗണ്ടേഷനിൽ ഇറങ്ങാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് ഫൗണ്ടേഷന് മണ്ണ് മാറ്റുമ്പോൾ തന്നെ അടുത്തുള്ള വേരിൻ്റെ ശല്യം നമ്മൾ ഒഴിവാക്കിയിരിക്കണം. അല്ലെങ്കിൽ കാലങ്ങൾ ചെല്ലുമ്പോൾ ആ വേരുകൾ ഫൗണ്ടേഷനെ നശിപ്പിക്കും. ചിലപ്പോൾ ഫൗണ്ടേഷനിൽ വലിയ പാറകൾ ഉണ്ടാകും. പഴമക്കാർ പാറകൾ വളരാറുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാം. എന്നാൽ ചെറുതായിട്ട് അങ്ങനെയുള്ള പാറകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഫൗണ്ടേഷൻ ഉറപ്പിക്കുമ്പോൾ പാറപ്പുറത്ത് ചെറിയ കമ്പി അടിച്ചിറക്കിയിട്ട് അതിന് മുകളിൽ ഫൗണ്ടേഷൻ ചെയ്യാറുണ്ട്.
ഓക്കെ. ഇനി ഫൗണ്ടേഷന് മുകളിൽ വരുന്ന ഭാഗമാണ് ബേസ്മെന്റ് അഥവാ തറ. ഈ തറ ഉയർന്നിരുന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതിന് കുറച്ച് കാശും കൂടുതൽ ഇറക്കേണ്ടി വരും. ഓക്കെ, സോ ബേസ്മെന്റ് പണിയുമ്പോൾ ടോയ്ലറ്റുകളുടെ പൈപ്പ് പുറത്തു പോകാനുള്ള ഒരു ഗ്യാപ്പ് ആദ്യമേ തന്നെ ചെയ്തു വെച്ചാൽ രണ്ടാമതൊരു വെട്ടിപ്പൊളി നമുക്ക് ഒഴിവാക്കാം, കുറച്ച് കാശും ലാഭിക്കാം. ആൻഡ് ബേസ്മെൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ബെൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാം പ്രൂഫായി നിലകൊള്ളും. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ബേസ്മെൻറ്റിൻ്റെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ചെയ്തതിൻ്റെ പ്രൊസീജിയർ അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത്, ബേസ്മെൻറ്റിൽ മണ്ണ് നിറയ്ക്കുന്നത് കോൺക്രീറ്റ് ബെൽറ്റിനേക്കാൾ 10 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിന് PCC ചെയ്യുന്ന സമയത്ത് മണ്ണ് പണി കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, സോ ബേസ്മെൻറ്റിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ കഴിവതും മരത്തിൻ്റെ വേര് നീക്കം ചെയ്യുന്നതാണ് വളരെ നല്ലൊരു കാര്യം. ഈ വേര് നീക്കം ചെയ്യാനുള്ളൊരു എളുപ്പ വിദ്യയുണ്ട് കേട്ടോ. ബേസ്മെൻറ്റിൽ മണ്ണ് നിറച്ച് വെള്ളം കൊണ്ട് കലക്കുമ്പോൾ മരത്തിൻ്റെ വേര് പൊങ്ങി വരികയും അത് പെട്ടെന്ന് നമുക്ക് പുറത്തെടുത്ത് കളയാനും സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റിൽ സോയിൽ ലെയറുകളായിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓരോ ലെയറും വെള്ളം ഒഴിച്ച് അയൺ റാമർ യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഇടിച്ചിടിച്ചിടിച്ച് നമ്മൾ ഉറപ്പിക്കണം. ഈ റാമർ ചെല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ക്രോബാസിൻ്റെ ആ ഒരു ബ്ലണ്ട് എൻഡ് യൂസ് ചെയ്തിട്ടാണ് ഇടിച്ചുറപ്പിച്ച് അത്രയും നല്ല രീതിയിൽ അതാക്കിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന് മേലെ എന്താ പറയുക, ഡാം പ്രൂഫും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫ്ലോറിങ്ങിൻ്റെ ആയിട്ട് സംബന്ധിക്കുന്ന അതിന് മുന്നേ നടത്തുന്ന പ്രിപ്പറേറ്ററി ഒരു വീഡിയോ നമ്മൾ ആ സമയത്ത് ഇറക്കുന്നുണ്ട്. ഇത്രമാത്രമാണ് ഫില്ലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്ലസ് നമ്മളുടെ ഭൂമിയിലുള്ള ആ ഒരു മണ്ണുണ്ടല്ലോ, അത് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ നേരത്തെ തന്നെ കിണർ കുഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മണ്ണും, അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് പണിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മണ്ണും ഒക്കെ നമുക്ക് ഇത്തരം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്തൊക്കെ സ്ട്രോങ് ആയിട്ട് റാമർ യൂസ് ചെയ്ത് നല്ല ലെയറാക്കി നമ്മൾ ഉറപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കണം. അവർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊരു കെട്ടിടത്തിൻ്റെയും ഉറപ്പെന്ന് പറയുന്നത് ഫൗണ്ടേഷനെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഫൗണ്ടേഷന് കേടുപറ്റി കഴിഞ്ഞാൽ കെട്ടിടത്തിന് മൊത്തം കേടുപറ്റിയതുപോലെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ സ്ലാബിന് കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ലാബ് റിപ്പയർ ചെയ്താൽ മതിയാകും. എന്നാൽ ബീമിനാണ് കുഴപ്പം സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്ലാബിനും കുഴപ്പം പറ്റിയേക്കാം. എന്നാൽ പില്ലറിനാണെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ബീമിനും സ്ലാബിനും കുഴപ്പം പറ്റിയേക്കാം. എന്നാൽ ഫൂട്ടിങ്ങിനാണ് കുഴപ്പം പറ്റിയതെങ്കിൽ കെട്ടിടം മുഴുവനായും കുഴപ്പത്തിലാകും. അതുകൊണ്ട് ഫൗണ്ടേഷൻ വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടും വേണം നിർമ്മിക്കാനായിട്ട്. പിന്നീട് വരുന്ന ഫൗണ്ടേഷൻ റിപ്പയറുകൾക്ക് പണച്ചെലവ് ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അപ്പം സോ ഫാർ നടന്ന അല്ലെങ്കിൽ നമ്മളിതിൽ പ്രസൻറ്റ് ചെയ്തൊരു ഇതെനിക്കൊരു ഇതുകൂടെ ചേർത്ത് 4 എപ്പിസോഡുകളിലായിട്ട് ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ഞങ്ങളുടെ എക്സ്പീരിയൻസും പഠിച്ചതും ഒക്കെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിലിടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയുമൊക്കെ ആകുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് അത്യാവശ്യം നമുക്ക് ആ ഒരു സ്റ്റേജിനെ എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു വായിച്ചൊരു ആർട്ടിക്കിൾ എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ തീർച്ചയായിട്ടും പറയണം എന്ന് അത്രയും അധികം ആഗ്രഹമുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കെട്ടിടങ്ങൾ തകരുന്നത്? അതിന് എന്താ പറയുക, വിത്ത് നമ്മുടെ ഒരു എന്താ പറയുക, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മൾക്ക് കട്ട സപ്പോർട്ട് നൽകി കൂടെ കൂടിക്കോളൂ. സ്നേഹത്തോടെ, ബാക്ക് ടു ഹോം. ബൈ ബൈ.